നമസ്കാരം സ്വാഗതം തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്ക ദുരിത നിവാരണത്തിന് ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത് സന്നിഗ്ധ സന്നിഗ്ധിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സഹായഹസ്തം നീട്ടുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇതെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുമ്പ് ഇരുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ വരെ കടമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെയാണ് തലസ്ഥാന ജില്ലയിലെ മഴക്കെടുതികൾ മൂലം തുടർച്ചയായി സംഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പര്യാപ്തമായ പദ്ധതിക്ക് ഇരുന്നൂറ് കോടി രൂപ അനുവദിക്കുകയാണ് കേന്ദ്ര സർക്കാർ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ അനുസരിച്ച് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിന് കീഴിൽ അനുവദിക്കപ്പെട്ട തുക വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് പുറത്തിറക്കിയിരുന്നു രാജ്യത്തെ ഏഴ് നഗരങ്ങളിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം വരെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വക ആ മാതൃകയിലാണ് മറ്റു നഗരങ്ങളിലെ വെള്ളപ്പൊക്ക നിവാരണ പദ്ധതിക്ക് കേന്ദ്രം രൂപകൽപ്പന നൽകുന്നത് ഇതിൻ പ്രകാരം തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ ഒൻപത് നഗരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് കോടി രൂപ വീതം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ നഗരവും ഇരുന്നൂറ് കോടി രൂപയുടെ വെള്ളപ്പൊക്ക ദുരിത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം അതിൽ നൂറ്റി അൻപത് കോടി രൂപ അതായത് എഴുപത്തിയഞ്ച് ശതമാനവും കേന്ദ്ര സർക്കാർ നൽകും തിരുവനന്തപുരം നഗരത്തിലെ മഴയും വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ നേരിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ സംസ്ഥാനം കേന്ദ്രത്തിന് ഇത് സംബന്ധിച്ച പദ്ധതി സമർപ്പിക്കണം മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തിരുവനന്തപുരം നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ ഈ മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു തലസ്ഥാനത്തെ ജനങ്ങൾക്ക് മേൽ ദുരിതം വിതച്ച് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ മെച്ചം സംസ്ഥാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്കറിയാം കേരളത്തിൽ ഇത് ഏത് രീതിയിൽ വരും എന്ന് നമുക്കറിയില്ല പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഇതൊക്കെ നടപ്പാക്കണമെന്ന് നമ്മുടെ മേയർ ആയിരിക്കും അപ്പോൾ മേയർ കുഞ്ഞാവെ ഇത് എങ്ങോട്ടൊക്കെ വകമാറ്റുമെന്നോ ഇരുന്നൂറ് കോടി എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ചിന്തിക്കുമോ എന്ന് നമുക്കറിയില്ല ഏതായാലും തിരുവനന്തപുരത്ത് ആറ്റകാൽ പൊങ്കാലം മുതൽ എല്ലാം അഴിമതിക്ക് കളമൊരുക്കിയ മേയർ ഇനി എന്തിനാണ് ഏതിനാണ് ഈ തുക ചിലവാക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പദ്ധതികളായിരിക്കും മുമ്പോട്ട് വെക്കുന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും റൂം ഫോർ റിവർ പദ്ധതിയൊക്കെ പഠിക്കാനായി കേരളത്തിൽ നിന്ന് സംഘത്തെ അയച്ച് എല്ലാവരും ഈ ഉല്ലാസയാത്ര പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒന്നും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ പദ്ധതിയുടെ എഴുപത്തിയഞ്ച് ഏതായാലും ഈ പദ്ധതിയുടെ എഴുപത്തിയഞ്ച് ശതമാനം തുക കേന്ദ്ര സർക്കാർ നൽകും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് സംസ്ഥാന സർക്കാർ കണ്ടെത്തണം ഏതായാലും സംസ്ഥാന സർക്കാരിന് അത്തരത്തിൽ പണം കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കേരളത്തിൽ അത്തരത്തിലുള്ള പണം കണ്ടെത്താനുള്ള മാർഗങ്ങളൊന്നും ഇല്ല ആകെ കടമെടുത്ത് 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 മുന്നോട്ട് പോകാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല കേന്ദ്ര സർക്കാർ ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിച്ചച്ചട്ടിയും എടുത്ത് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് പോയി അവിടെ പോയി ഇങ്ങനെ തെണ്ടിക്കൊണ്ടുവരാം എന്നല്ലാതെ ഒരു തരത്തിലും മറ്റൊന്നും ഇപ്പോൾ ഇവിടെ നടക്കുന്നില്ല ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ കാരുണ്യത്താൽ കിട്ടുന്ന ആ പണം കൊണ്ട് അതായത് കടമെടുപ്പൽ പരിധി കഴിഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ വീണ്ടും വീണ്ടും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പക്ഷേ ഈ പദ്ധതികൾക്കൊന്നും പണമില്ലെങ്കിലും മന്ത്രിമാർക്ക് ഉല്ലാസയാത്ര നടത്തുന്നതിനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ പണത്തിന് ഒരു കുറവുമില്ല മേയറുടെയും എം എൽ എമാരുടെയും ഒക്കെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ പോലും നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും അതിനൊക്കെ പണം കണ്ടെത്തുമ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കോ ജനങ്ങൾക്ക് സാമൂഹ്യ പെൻഷനുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾക്കോ ഒന്നും തന്നെ പണം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മന്ത്രിമാർക്ക് വണ്ടി വാങ്ങാനും മന്ത്രിമാർക്ക് കറങ്ങാൻ പോകാനും വിനോദസഞ്ചാരത്തിനുമൊക്കെ പണം കണ്ടെത്താൻ സർക്കാരിന് കഴിയും അതുപോലെ തന്നെ നമ്മൾ ബാർക്കോഴ നമുക്ക് മനസ്സിലായതാണ് എത്ര തുകയാണ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെ അഴിമതി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്നിട്ട് വന്ന് പറഞ്ഞതിനെ പിണറായി വിജയൻ വരും എന്നാണ് അപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് അറിയാമായിരിക്കും ഒരു പക്ഷേ ഈ അഴിമതിക്കാർക്ക് പരസ്പരം അറിയാവുന്നത് പോലെ എന്താണ് ഇതിലെ കോഴയെന്നും എന്താണ് നടക്കാൻ പോകുന്നതെന്നും എന്തൊക്കെയാണ് എന്നൊരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അരവിന്ദ് കെജ്രിവാൾ അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഏതായാലും ഈ രാജീവ് ചന്ദ്രശേഖർ എം പി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇത്രയും തുക നേടിയെടുക്കാനും ആ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കാനും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിറ്റത് വലിയ വിവാദമായിരുന്നു ഇവിടെ ഇവിടെ പ്രളയം സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളിയവരുണ്ട് ഏതായാലും പ്രളയം എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് എവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ഒരു വാക്കിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഏതായാലും വ്യാഖ്യാനിച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖർ വലിയ ഗുണം ഇപ്പോൾ സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് തലസ്ഥാനത്തിന് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം പി ആയാലും എം പി ആയില്ലെങ്കിലും എം പി ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തെ പരിഗണിക്കുന്നു കേരളത്തെ പരിഗണിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്